നടിക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു വാനിതകവുമാണ്. സിനിമയെടുക്കാൻ 5 കോടി രൂപ വരെ അയാൾ ചെലവഴിക്കാൻ തയ്യാറാണ്. വലിയ ആർഭാടമൊന്നും വേണ്ട. അങ്ങനെ സിനിമയായി ബന്ധപ്പെട്ടു. ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ സിനിമയുടെ ടൈറ്റില് ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, നടിപീഡന കേസാണ് സിനിമ, കൂട്ടത്തിൽ ദിലീപിൻ്റെ ജയിൽ ജീവിതവും. ഇത് പ്രമേയമാക്കി ഒരു സിനിമ വരുന്നു. ആ സിനിമ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അതിന് നടീനടന്മാരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ സംഭവത്തിന് ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു അന്വേഷണത്തിലേക്ക് പോയത്. എനിക്കറിയാവുന്നൊരു സുഹൃത്ത് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് ഇപ്പോൾ. അതിനു മുൻപ് ദിലീപിൻ്റെ ജയിൽ ജീവിതത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രശസ്ത സംവിധായകനായ ബൈജു കൊട്ടാരക്കര ഇങ്ങനൊരു സിനിമ ചെയ്യാൻ 5 വർഷം മുമ്പ് ആലോചിച്ചിരുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ഞാൻ അക്കാര്യം സിനിമാ മംഗളത്തിൽ എഴുതുകയും ചെയ്തു. പിന്നെ ബൈജുവിൻ്റെ തിരക്കും പല കാരണങ്ങൾ കൊണ്ട് ആ സിനിമ ഷൂട്ടിംഗ് നീണ്ടുപോയി. പിന്നീട് വേറൊരു സുഹൃത്ത് ഈ വിഷയത്തെക്കുറിച്ച് സിനിമ എടുക്കാൻ വന്നു. അന്ന് ആ സുഹൃത്ത് ഇന്നന്നെ കഥാപാത്രങ്ങളെ, പ്രത്യേകിച്ച് പീഡനത്തിനിടയായ നടിയായിട്ട് അഭിനയിക്കാൻ, ദിലീപായിട്ട് അഭിനയിക്കാൻ, പൾസസിനിയായിട്ട് അഭിനയിക്കാൻ, അങ്ങനെ ആ കേസുമായി ബന്ധപ്പെട്ടവരെക്കുറിച്ച് ഒരു കഥ, അതിന് പറ്റിയ കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ ആൾക്കാർ സെലക്ട് ചെയ്തുകൊണ്ട്. പക്ഷെ ഇത് വാർത്തയായി, ഇതിൽ പ്രചരണം വന്നു. പലരും ഭീതിയോടെ പിൻവാങ്ങി. അയ്യോ, ഞാനില്ല, ഞാൻ അഭിനയിച്ചാൽ ശരിയാവില്ല, അതെൻ്റെ ജീവിതം തന്നെ തുലയ്ക്കും. കാരണം ചോദിച്ചു വന്നപ്പോൾ ദിലീപോ ദിലീപുമായി ബന്ധമുള്ളവരോ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് അന്ന് പറഞ്ഞത്. നീ അഭിനയിക്കാൻ പൊക്കോ, പക്ഷേ ഈ സിനിമ ഒരിക്കലും വെളിച്ചം കാണില്ല. വെളിച്ചം കാണില് പോയിട്ട് ഷൂട്ടിംഗ് പോലും പകുതിയാവില്ല. അഭിനയിച്ചവരൊക്കെ എന്നെ കരിവാരി തേക്കാനാണ് സിനിമയെങ്കിൽ പിന്നെ ഞാൻ തീരുമാനിക്കും എന്ത് വേണമെന്ന്. ഇങ്ങനെ പലരും ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് പറയുന്നു, ആ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായില്ല. അതോടെ ആ സുഹൃത്ത് തൽക്കാലം ആ സിനിമ നിർത്തിവെച്ചു. ആ സിനിമയ്ക്ക് ഏകദേശം അയാൾക്ക് 10-25 ലക്ഷം നഷ്ടമാവുകയും ചെയ്തു. എഴുതാനും ഡിസ്കഷനും മറ്റു കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ചിലവായി. ഇപ്പം അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. കാരണം ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിശക്തനാണ്, കോടാനുകോടികൾ മുടക്കാൻ കഴിവുള്ളവനാണ്, നടിക്ക് നീതി കിട്ടില്ല, ഇങ്ങനെയൊക്കെ പ്രചരണം വന്നു. അത് ഏകദേശം ശരിയാണെന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ ബോംബുകൾ വന്നിരിക്കുന്നത്. ഇപ്പം വേറൊരു സുഹൃത്ത് വന്നു. ഈ സുഹൃത്ത് വന്നതിന് മുമ്പ് മമ്മൂട്ടിയെ നായകനാക്കി സിനിമ എഴുതിയ റോബിൻ തിരുമലയുണ്ട്, എൻ്റെ സുഹൃത്താണുള്ളത്. ഈ റോബിൻ തിരുമല കുറേ എഴുതിയിട്ടുണ്ട്. പക്ഷെ റോബിൻ തിരുമല ഈ സംഭവം അപ്പാടെയല്ല, ഇതിൻ്റെ ഒരു ത്രെഡ് എടുത്തുകൊണ്ട് 50-50 ആരെയും കരിവാരി തേക്കാതെ ഇതിൻ്റെ മാനസിക സംഘർഷങ്ങളിലേക്ക് പോകുന്ന രീതിയിൽ നല്ലൊരു സിനിമ എടുക്കാൻ ആലോചിച്ചു. ആ സിനിമയ്ക്കും ഏകദേശം ഗതി ഇങ്ങനെ വന്നേ. അതായത് പലരും അഭിനയിക്കാൻ മടി കാണിക്കുന്നു. ഒടുവിൽ പുതിയ ആൾക്കാരെ വെച്ച് സിനിമ എടുക്കാൻ തീരുമാനിച്ചു. അതങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഒരു വിദേശ മലയാളി വന്നത്. വിദേശ മലയാളിയാകട്ടെ, ദിലീപിനോട് അത്ര താല്പര്യമുള്ള വ്യക്തിയുമല്ല. അതേസമയം നടിക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു വാനിതകവുമാണ്. സിനിമയെടുക്കാൻ 5 കോടി രൂപ വരെ അയാൾ ചെലവഴിക്കാൻ തയ്യാറാണ്. വലിയ ആർഭാടമൊന്നും വേണ്ട. അങ്ങനെ സിനിമയായി ബന്ധപ്പെട്ടു. സിനിമാരംഗത്ത് തനിക്ക് ഏറ്റവും അടുപ്പമുള്ള 1-2 പേരുമായി സംസാരിച്ചു. സംസാരിച്ചിരിക്കെ ഒരു മദ്യപിച്ചു. മദ്യപിച്ചിരിക്കെ എല്ലാം വ്യക്തമായി പറഞ്ഞു, ഇത്
നമ്മൾ ഓപ്പണായിട്ട് തന്നെ പറയും, നമുക്കിതിലൊരു പേടിയൊന്നുമില്ല. കാരണം ഇതൊരു നടന്ന സംഭവം തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന സംഭവം. അങ്ങനെ പറഞ്ഞ് മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്നിട്ട് പോലും ആ സുഹൃത്തുക്കളായ നടന്മാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ വെറുതെ വിട്, അല്ലെങ്കിൽ തന്നെ ജീവിതം തന്നെ ബുദ്ധിമുട്ടി നടക്കുകയാണത്. ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് സർവശക്തനാണ്, നിഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് എന്നാണ് സിനിമാ രംഗങ്ങളിൽ പറഞ്ഞ് കേൾക്കുന്നത്. ഞങ്ങളായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി ആ ബന്ധം വഷളാക്കണോ, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ചോറിൽ കല്ലുവാരി ഇടണോ, വേറെ എത്രയോ പേർ നിങ്ങൾ കിട്ടും. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, പണമാണെങ്കിൽ കൂട്ടിത്തരാം, കഴുത്തുണ്ടായിട്ട് വേണ്ടേ ആഹാരം കഴിക്കാൻ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതാണ് ഉറപ്പ്, ഞങ്ങൾ വെറുതെ വിട്ടേക്ക്, നിങ്ങൾ വേറൊരു സിനിമ എടുക്കൂ, ഒരു സോഷ്യലായിട്ടുള്ള സിനിമ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കഥയെടുക്കൂ, ഞാൻ അഭിനയിക്കാം, ഇത്തിരി റോയൽറ്റി പണം കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. അങ്ങനെ പലരും അകന്നുപോയി. പക്ഷേ ആ നിർമ്മാതാവ് നിർഭയനായി ഇപ്പോൾ നിൽക്കുകയാണ്. ആരെങ്കിലും അഭിനയിക്കാൻ വരികയാണെങ്കിൽ, ധൈര്യപൂർവം വരികയാണെങ്കിൽ, കേരളത്തിൽ ഷൂട്ടിംഗ് വേണ്ട, എവിടെയായാലും ഞാൻ സെറ്റിടും, എത്ര കോടി മുടക്കാനും തയ്യാറാണ്, ഈ സിനിമ ഹിറ്റാക്കി കാണിക്കാനും എനിക്ക് കഴിയും എന്നുള്ള വാശിയിലാണ് അയാൾ നടക്കുന്നത്. ഇതിൻ്റെ പേരിൽ, ഇതിൻ്റെ പിന്നിൽ അയാൾക്ക് കുറേ ഭീഷണി വന്നു. അത് ദിലീപുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെന്നാണ് പറയുന്നത്, ആരാണെന്ന് വ്യക്തമായി പറയുന്നില്ല. എന്നെക്കുറിച്ച് എൻ്റെ ജീവിതത്തെ വൃത്തികേടാക്കി തരുന്ന വിധത്തിൽ, എനിക്ക് മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ നീ ഒരിക്കലും സിനിമ ചെയ്യില്ല, അങ്ങനൊരു സിനിമ ചെയ്താൽ നീയൊന്നും ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്ന രീതിയിലായിരുന്നു ഭീഷണി ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. അയാൾ സിനിമ ചെയ്യാതെ തൽക്കാലം തിരിച്ചുപോയി. അപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചു, എല്ലാം വേണ്ടെന്ന് വെച്ചോ? വേണ്ടെന്ന് വെച്ചിട്ടല്ല, തൽക്കാലം ഒരു ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് പേടിച്ചു പോകുന്നല്ല, കൂടുതൽ സന്നാഹങ്ങളുമായി കൂടുതൽ പണം സ്വരൂപിച്ച് ഞാൻ തിരിച്ചു വരും. ഈ പ്രോജക്റ്റ് ഞാൻ മാറ്റിയിട്ടില്ല, മറന്നിട്ടില്ല, മറക്കുകയുമില്ല. കാരണം ഇവിടെ ഏതുതരം സിനിമ എടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആരെയും കരിവാരിത്തേക്കാനുള്ള, ചരിത്രം എടുക്കുമ്പോൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരുണ്ടായിരിക്കാം, ഞാൻ ചരിത്രത്തെ വളച്ചൊടിക്കുന്നില്ല. നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ വെള്ളം ചേർക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിനിമ കഴിഞ്ഞ 5 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി, നീതി ലഭിക്കാത്തൊരു പെൺകുട്ടിക്ക് സംഭവിച്ച ദുരന്തം ഞാൻ ചിത്രീകരിക്കും, അതിൻ്റെ പേരിൽ എനിക്ക് മരണം വിധിച്ചാലും യാതൊരു കുഴപ്പവുമില്ല, ഞാൻ പേടിച്ച് ഓടുകയല്ല, അങ്ങനെ ഓടുകയാണെങ്കിൽ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമ ചെയ്യും, ദിലീപിൻ്റെ പേര് തന്നെ ആ കഥാപാത്രം നൽകും എന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത്.